ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും അൽഫോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളതെന്ന് പറയുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് നമ്മുടെ നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്ത് കരിമ്പിൻ ടേസ്റ്റ് ലാൻഡിലാണ് നമ്മൾ ഇന്നുള്ളത് നമ്മളിവിടെ ഒരു മീൽസ് തപ്പി വന്നതാണ് ഇവിടുത്തെ മീൽസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഒരുപാട് സീ ഫുഡ് ഐറ്റംസൊക്കെയാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ പാർക്കിംഗ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി പാർക്കിംഗ് ആണ് അതുപോലെ നമ്മുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ബാംബു ഹട്ട്സ് കാണാം അതും നമ്മളിരുന്ന് കഴിക്കുന്നിടം തന്നെയാണ് ബട്ട് അതിനെല്ലാം ഉപരി നമുക്ക് ഫാമിലി ലേഡീസൊക്കെ ആയിട്ട് പോകുമ്പം നല്ല പ്രൈവസി ആയിട്ടിരുന്ന് കഴിക്കാൻ അകത്തെ സെറ്റപ്പാണ് കിട്ടു എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് പോയി കാണാം നല്ല എന്താണ് പറയുന്നത് കിഡു ആംബിയൻസ് ആണ് ഉള്ളിൽ നല്ല കേവിൽ ഇരുന്ന് നമ്മൾ നല്ല എ സിയിൽ ചില്ലായിട്ടിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ കിഡു ആംബിയൻസ് ആണ് ഉള്ളിൽ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം അപ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയൊരു പ്ലേസ് ഉണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവരൊക്കെ കരയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറുത് ജസ്റ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു പ്ലേസ് ഉണ്ട് അവിടെ നിന്ന് അതൊന്ന് നിങ്ങൾ കാണിച്ചു തരാം ജസ്റ്റ് ചുമ്മാ ഒരു എന്താണ് ഏരിയ ആണ് ബട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ് അതുപോലെ അവിടെ ചെറിയൊരു വാട്ടർഫോൾസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവിടുത്തെ സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അവളീ കേവ് എന്ന് പറയുന്നത് ഉണ്ടാക്കി വെച്ചേക്കാണെങ്കിലും വളരെ നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട് കാരണം അതിൻ്റെ പെയിൻറ്റിങ്സ് പോലും എനിക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് ഇത് കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേവ് സെറ്റപ്പായതുകൊണ്ട് ഭയങ്കര ഡാർക്കായിരുന്നു ഉള്ളിൽ ഭയങ്കര ഡാർക്കായതുകൊണ്ട് ചെറിയ ചെറിയ വെട്ടങ്ങൾ അവിടെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ക്യാമറയിൽ കറക്റ്റായിട്ട് അത് കിട്ടുന്നില്ല നമുക്ക് വളരെ ലോ ലൈറ്റായിരുന്നു അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എനിക്ക് അത്രയ്ക്ക് ഭംഗിക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് വാഷ്റൂം എന്ന് പറയുന്നത് വാഷ്റൂമിലുള്ളൂ അവിടെ ആകെ വെട്ടം എന്ന് പറയുന്നത് പിന്നെ ഡൈനിങ് ഹാളിലെന്ന് പറയുന്നത് ആ കേവിൻ്റെ ഉള്ളിൽ ചെറിയ വെട്ടങ്ങളേ ഉള്ളൂ ഓരോ ടേബിളിലും അതിൽ കറക്റ്റായിട്ട് ആ ഒരു കേവിൻ്റെ സെറ്റപ്പ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞങ്ങൾ നാല് പേരോടിയിട്ടാണ് പോയത് മിക്ക വീഡിയോസിലും ഇവരെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കൈയൊക്കെ കഴുകി ഞങ്ങൾ സീറ്റ് പിടിച്ചിട്ടുണ്ട് അവിടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയാണ് ഓരോ ക്യാബിൻസും വരുന്നത് ഇതുപോലെ ഓരോ കേവിനുള്ളിൽ ടേബിള് സെറ്റ് ചെയ്തേക്കുന്ന പോലെ പിന്നെ കരിമീൻ പൊള്ളിച്ചത് കരിമീൻ ഫ്രൈ വലിയ മഞ്ഞ ഫ്രൈ ആയിട്ട് ചെറിയ ചെമ്മീൻ റോസ്റ്റായിട്ട് മീൻസ് അല്ലേ ചെറിയ ചെമ്മീൻ അല്ലേ ചെമ്മീൻ റോസ്റ്റായിട്ട് കൊഞ്ചാണ് പോലെ ചെമ്മീൻ ഒരെണ്ണം പിന്നെ ഈ മുരശി ബീരയോ ഈ കായലും ഈ മോദക്കറി മാങ്ങ ആയിട്ടുള്ള കറി മീൽസിൻ്റെ കൂടെ നല്ലതാണ് അതൊക്കെ നല്ല കറിയാണ് മുരശി ബീര പ്രോൺസ് നമ്മൾ നമ്മുടെ ഓർഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്തത് 4 meals അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് ഫിഷ് മാങ്കോയും പിന്നെ അതുപോലെ മിക്സഡ് പൊടി മീൻ ഫ്രൈയും പിന്നെ വന്നിട്ട് കൊഞ്ചുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഇവരെല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നുണ്ട് അതുകൊണ്ട് അവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കഴിപ്പ് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ ഇതിൻ്റെ കിച്ചണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പാക്കിയിട്ടാണ് വന്നത് ബട്ട് ഞങ്ങൾ എത്തിയപ്പോൾ താമസിച്ചോ അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കിച്ചണൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഫസ്റ്റ് മീൻ ബീരയാണുള്ളത് പിന്നെ തന്നെ രസമാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ പാവയ്ക്ക വറുത്തത് അതുപോലെ ഇഞ്ചിക്കറി പിന്നൊരു തോരനായിട്ട് വന്നിട്ടുള്ളത് ബീൻസാണ് പിന്നെ നമ്മുടെ അവിയലുണ്ട് പിന്നെ നമ്മുടെ മെയിൻ മീൻകറി ഒരു മീൻകറി അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഒരു ഇച്ചിരി കപ്പയുണ്ട് പിന്നെ ഇത് വന്നിട്ട് ചെറിയ മീൻ തോരനാണ് പിന്നെ വന്നിട്ട് നെല്ലിക്ക അച്ചാർ പായസം ഉപ്പ് ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്നത് 100 rupees മീൽസ് ഇത്രയും കറികൾ വരുന്നുണ്ട് പിന്നെ പപ്പടം പിന്നെ ബാക്കി നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം കരിമീനൊക്കെ ഉണ്ട് അടിപൊളി കരിമീൻ വാഴയില ഫ്രൈ ഒക്കെ ഉണ്ട് നമ്മൾ വന്നപ്പോഴേക്ക് ഒരുപാട് താമസിച്ചു എല്ലാം തീർന്നായിരുന്നു ഏകദേശം എന്നാൽ എനിക്ക് ഞാൻ ചുമ്മാ അറിയില്ല എന്താണ് പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഒരു ഗുമ്മിന് നമ്മുടെ വീഡിയോയിലൊക്കെ അടിപൊളിയായിട്ട് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് ആ ഒരു പ്ലേറ്റ് ഫുള്ള് ചോറ് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടത് ബട്ട്
ഞാനത് ഫുള്ള് കഴിച്ചു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ മീൻകറിയൊന്നും ഞാൻ അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല, ബട്ട് ആ മീൻകറിക്കൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആ മീൻകറി കൂട്ടിയാണ് കഴിച്ചത്, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ആ 100 rupees മീൽസ് മാത്രം വാങ്ങിക്കുവാണെ തന്നെ 12 curries കൂട്ടിയിട്ടാണ് നമുക്ക് ചോറ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു മീൻകറിയും കിട്ടുന്നുണ്ട് കൂടെ. അതുപോലെ നമ്മുടെ കൊഞ്ചിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ പൊടിമീൻ ഫ്രൈ മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം കുറച്ച് മൂത്ത് പോയായിരുന്നു സാധനം, അതുകൊണ്ട് ഭയങ്കര റബ്ബറി ഫീലായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഫിഷ് മാങ്കോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിഷ് മാങ്കോ ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ബട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നല്ല ഫിഷും മാങ്കോയും കൂടെ ഒക്കെ ഇട്ട് കറി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ല വിശന്നിരിക്കുകയും കൂടി ആയതുകൊണ്ടായിരിക്കും എല്ലാവരുടെയും പ്ലേറ്റ് പെട്ടെന്ന് തന്നെ കാലിയായി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഞങ്ങൾ എന്തായാലും അവിടെ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മൾ കിച്ചണൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് നമ്മൾ എന്താണ് പെർമിഷനൊക്കെ എടുത്താണ്. ബട്ട് നമ്മൾ വന്നപ്പോഴേക്ക് ഒരുപാട് താമസിച്ചു, ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 2:30 ആയി എത്തിയപ്പോഴേക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവളുടെ ഓൾറെഡി 2:30 മീൽസൊക്കെ കഴിയാറായി. അതുപോലെ ഓൾറെഡി അവരുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒരു ഡേ നമ്മൾ എന്തായാലും ഈ ഒരു കരിമ്പിൻ ടേസ്റ്റ് ലാൻഡിൻ്റെ കിച്ചണൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും നമ്മളവിടെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്, വളരെ ടേസ്റ്റിയാണ്. ഞാനെൻ്റെ പ്ലേറ്റൊക്കെ വടിച്ച് നക്കിയിട്ടുണ്ട്, അതുപോലെ ടേസ്റ്റി ആയിരുന്നു. എന്തായാലും ഇനി കോട്ടയത്ത് പോകുന്നുണ്ടെങ്കിൽ കരിമ്പിൻ ടേസ്റ്റ് ലാൻഡിൽ കയറും, ഉറപ്പാണ്. അതുപോലെ നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പായസം അടിപൊളിയായിരുന്നു. ഞാൻ പായസവും പപ്പടവും ഒക്കെ കൂടി നല്ല പ്രമാദമായിട്ട് നന്നായിട്ട് അവിടെ ഇരുന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്താണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല, നമ്മുടെ ക്യാമറയിൽ കൂടി കാണിക്കാൻ പറ്റില്ല. ആ കേവ്സിലൊക്കെ ആണെങ്കിൽ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളോർക്കും വെള്ളം വീണുകൊണ്ടിരിക്കുക, അല്ലെ വെള്ളം ഇറ്റ് വീഴുകയാണ്, അല്ലെ വെള്ളം ഇങ്ങനെ ഇരിക്കുകയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊരു പെയിൻറ്റിംഗ് ആണ്. അതൊക്കെ ഈ ഡാർക്കായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആ ഒരു കഴിക്കാനുള്ള വെട്ടം മാത്രമേ ഉള്ളൂ. അതാണ് ആ കേവിൻ്റെ ആംബിയൻസ് ഒക്കെ നന്നായിട്ട് കിട്ടുന്ന ആ ഒരു വെളിച്ചമാണ്. അപ്പോൾ ഒത്തിരി വെട്ടമൊക്കെ ഇട്ടാലും നമുക്ക് ആ ഒരു ആംബിയൻസ് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നാട്ടകത്ത് പോകുമ്പോൾ ഒത്തിരി കരിമ്പിൻ്റെ സ്ലാൻഡിൽ കയറാൻ പറ്റുവാണെങ്കിൽ കയറുക, മീൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മറ്റ് വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു ചെറിയ ചാനലാണ് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.